നമസ്കാരം. ശരാശരി വിദ്യാഭ്യാസമുള്ള ഒരു ഇന്ത്യക്കാരനോട് ഇസ്ലാമിക മുഗൾ രാജവംശത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 100-ൽ 99% പേരും ബാബർ മുതൽ ഔറംഗസേബ് വരെ പറഞ്ഞു നിർത്തി വിജയഭാവത്താൽ നമ്മൾ നോക്കും. ഇനി ഇന്ത്യയെ സ്വർണക്കിളി എന്ന് വിളിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭാരതം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരൊന്ന് ചോദിച്ചു നോക്കട്ടെ. 100-ൽ 99 പേർക്കും അറിയില്ല എന്നതാണ് സത്യം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം കൂലിയെടുത്ത ചരിത്രകാരന്മാർ നമ്മളെ അവരുടെ കാലഘട്ടം പഠിപ്പിക്കുന്നത് സൗകര്യപൂർവ്വം ഒഴിവാക്കി, അല്ലെങ്കിൽ മൂടി വെച്ചു, അല്ലെങ്കിൽ സൗകര്യപൂർവ്വം പുകമറ സൃഷ്ടിച്ചു. എന്തിന്, ആർക്കു വേണ്ടി? 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ്സിലെ വരെ ചരിത്ര പുസ്തകത്തിൽ 1-2 പേജുകൾ ബാബർ മുതൽ ഔറംഗസേബിനെ വരെ പുകഴ്ത്തിപ്പാടിയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഹിന്ദു രാജാക്കന്മാർ രാമായണം, മഹാഭാരതം, ഐതിഹ്യമാല, കേരള ചരിത്രം, ഗുപ്ത മൗര്യ കാലഘട്ടം, രാജാക്കന്മാർ എന്നിവരെ ഒറ്റ വാക്കിൽ ഒതുക്കുകയും ചെയ്തു. ക്രിസ്തുമതം ഉണ്ടായത് തന്നെ AD 400-ലാണെന്നിരിക്കെ AD 52-ൽ സെന്റ് ജോൺ ഇന്ത്യയിൽ കേരളത്തിലെത്തി ബ്രാഹ്മണന്മാരെ മതം മാറ്റി എന്ന വിഡ്ഢിത്തവും നമ്മളെ പഠിപ്പിച്ചു. അല്ല എന്ന് ജനാധിപത്യ സർക്കാരും പഠിപ്പിച്ചു. മുഹമ്മദ് ഗസ്നി മുതൽ ടിപ്പ് വരെയുള്ള മുസ്ലിം ആക്രമണകാരികൾ തദ്ദേശീയരായ ഹിന്ദുക്കളിൽ നിന്നും 10% ഇരട്ടി നികുതിയായ ജസിയാകരം പിരിച്ച കാര്യവും മതം മാറ്റിയതും രാമന്റെയും കൃഷ്ണന്റെയും തുടങ്ങി ആയിരക്കണക്കിന് അമ്പലങ്ങൾ മുസ്ലിങ്ങൾ തകർത്തതും ടിപ്പുവിന്റെ ക്രൂരതയും നമ്മളെ പഠിപ്പിച്ചില്ല. പകരം 1921-ലെ മലബാറിലെ ഹിന്ദു കൂട്ടക്കൊലയെ മാബാ സ്വാതന്ത്ര്യ സമരമാക്കി നമ്മളെ പഠിപ്പിച്ചു. ഇത് എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യ സർക്കാരുകൾ ഇർഫാൻ ഹബീബ്, റോമില താപ്പർ പോലുള്ള ജിഹാദി മാർക്സിയൻ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ചരിത്ര ലേഖകന്മാരെ ഇന്ത്യ ചരിത്രം എഴുതുവാൻ ഏൽപ്പിച്ചതിന്റെ ദുഷ്പരിണാമമാണ്. ഒരു സാധാരണ 10-ാം ക്ലാസ് വരെ പഠിച്ചയാൾക്ക് കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും തോന്നുന്ന മമത ഈ ചരിത്രത്തിൽ കൂടി ഇവർ നേടിയെടുത്തു. അവരുടെ മനസ്സിൽ മുഗളന്മാർ ചിരപ്രതിഷ്ഠ നേടിപ്പോയത് മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. കോൺഗ്രസ് പാർട്ടി ഇതിനെ അനുകൂലിച്ചും മതപരമായ സംവരണവും നടപ്പിലാക്കി. ഇതിനു കാരണം എന്താണ്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെ. കഷ്ടം, ജനങ്ങളെ കഴുതയാക്കുന്ന ചരിത്രമാണ് ഭാരതത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. സത്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക, പുതുതലമുറയ്ക്ക് നല്ല അറിവുകൾ പകർന്നു നൽകുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.